السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين نبينا محمد وآله وصحبه أجمعين. ما بعد، قرآن بدنا إت بسم الله الرحمن الرحيم إنه دينه تريه ولا عشية أنا نهرت من سوجي بيشد. إي بسم الله ما هتوم ولارا ولدان أن الله عند نامانغلا ما هتوم ولارا ولدان أن نمر من سلا كنا. أنا نامانغلا لا ഒരു വിശ്വാസിക്ക് അവഗണിക്കാൻ സാധിക്കാത്ത വിധം അള്ളാഹുവിന്റെ വലിയ പിന്നെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കുന്നവർക്ക് ഈ ഒരൊറ്റ സംഗതിയുടെ പേരിൽ സാധിക്കാത്ത കാര്യങ്ങളില്ലെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടല്ലോ. സൂറത്തു നംലിന്റെ 27 അധ്യായം, സൂറത്തു നംലിന്റെ 38 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയും പരിവാരങ്ങളും വിശ്വാസികളായി തന്റെ അടുത്തേക്ക് സഭയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം തന്റെ സൈന്യത്തോട്, സുലൈമാൻ നബിന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ 7 അംഗുലി മുതൽ 400 വരെയുള്ള എല്ലാ സാധനങ്ങളും ഉള്ള സൈന്യമാണ്. ആ സൈന്യത്തോട് സുലൈമാൻ നബി ചോദിക്കുന്നു, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനീ ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനീ മുസ്ലിമീൻ قال عفريت من الجن انا اتيك به قبل ان تقوم من مقامك واني عليه لقوي امين. سليمان نبي عليه السلام സൈന്യത്തോട് ചോദിക്കുന്നു, അയ്യുക്കും യത്തിനി ബി അർശിഹ ഖബല അൻ യഅതൂനി മുസ്ലിമീൻ, വിശ്വാസികളായി അവർ എന്റെ അടുത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് ബിൽഖീസിന്റെ ആ അത്ഭുതകരമായ സിംഹാസനം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് എനിക്ക് കൊണ്ടുവന്ന് തരിക? അപ്പോൾ ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് എന്നൊരു കൊടിയ മല്ലൻ അവൻ പറഞ്ഞു, നിങ്ങൾ രാജാവെന്ന നിലക്ക് വിധി പറയാനിരിക്കുന്ന അഥവാ ഒഫീഷ്യൽ പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന ടൈം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്കകം ഞാനത് കൊണ്ടുവന്നു തരാം, എനിക്കതിന് ശക്തിയുണ്ട്, ഞാൻ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതൊക്കെ കുറെ സമയം കൂടുതലാണ്, ഉരീദു അജലമിൻ ദാലിക്ക്, ഇതിലും പെട്ടെന്ന് എത്തിച്ചു തരാൻ ആണ് എനിക്ക് ആവശ്യം, അതിനാരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഖുർആൻ പറയാണ്, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക് ഫലമ്മ റആഹു മുസ്തഖിറൻ ഇൻദഹു ഖാല ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ വമൻ ശകറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി ومن كفر فإن ربي غني كريم. വേദത്തിൽ പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞു, അഥവാ ആസൂന് ബർഖിയ എന്ന് പറഞ്ഞ മഹാൻ, അദ്ദേഹം പറഞ്ഞു, അന ആതി കബിഹി ഖബല യർത്തദ്ദയിലേക്ക് തർഫുക്ക്, സുലൈമാൻ നബിയെ നിങ്ങളുടെ കൺപോള മടക്കുന്നതിന് മുമ്പ് അഥവാ അടഞ്ഞത് തുറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തുറന്നത് അടക്കുന്നതിന് മുമ്പ് അഥവാ ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് മൈലുകൾക്ക് ദൂരെയുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. പറഞ്ഞു എന്ന് മാത്രമല്ല, ഉടനെ തന്നെ അത് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയും ചെയ്തു എന്നാ ഖുർആൻ പറഞ്ഞത്. ഫലം മറാഹു മുസ്തഖിറൻ ഇന്ദ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് ആ സിംഹാസനം ശരിക്കും റെഡി ആയിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഖാല സുലൈമാൻ നബി പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി, എന്റെ നാഥന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു ഇത്, ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഇങ്ങനത്തെ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് അല്ലാഹു തആല തരുമ്പോ ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ്. വമൻ ശക്കറ നന്ദി കാണിച്ചാൽ ഫൈന്നമായ അഷ്കുറുലി നഫ്സി, അവന് തന്നെയാണ് അതിന്റെ ഗുണം. അതേസമയത്ത് ഒമൻ കഫറ നന്ദികേട് ആരെങ്കിലും കാണിക്കുന്നുവെങ്കിൽ ഫൈന്ന റബ്ബി ഗനിയും കരീം, അല്ലാഹു സുബ്ഹാനഹു വതആല ആരിലേക്കും ആശ്രയിക്കാത്ത അത്യുദാരനാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പിന്നെ സൂറത്തുൻ നംലിന്റെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, എത്രയോ മൈലുകൾക്ക് ദൂരെയുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ബഹുമാനപ്പെട്ട ആസൂര് ബർഹിയ എന്ന് പറയുന്ന മഹാൻ കൊണ്ടുവന്നു. അതെന്താ കാരണം? ഹാഫിദുൽ ഖസീർ തന്റെ തഫ്സീറിലൂടെ രേഖപ്പെടുത്തുന്നത് കാണാം. പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, വക്കാന സിദ്ദീഖൻ യഅലമുൽ ഇസ്മല്ലാലമ, അള്ളാഹുവിന്റെ മഹത്തായ നാമം ഇസ്മുല്ലാലം എന്ന നാമം അറിയുന്ന ആളായിരുന്നു ആസൂര് ബർഹിയ. അപ്പൊ അത് ചൊല്ലിയപ്പോൾ ഒറ്റ ഒരു മൈക്രോ സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിന് ആ മൈലുകൾക്ക് ദൂരെയുള്ള സിംഹാസനം ഇവിടെ എത്തിച്ചു കൊടുക്കുക എന്ന അത്യത്ഭുതകരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അങ്ങനെ ബിസ്മി ഒറ്റ സംഗതി കൊണ്ട് ഒരുപാട് മഹാന്മാരുടെ ചരിത്രം ഇമാം റാസിറളിയല്ലാഹുവിനൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്.
മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ ഒരാൾ വന്നിട്ട് ഇസ്ലാമിന്റെ സത്യസന്ധത സ്ഥിരീകരിക്കാൻ വേണ്ടി നിങ്ങൾ പിന്നെ ഞാൻ പറയുന്ന സംഗതി ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ശരി വിഷം കൊടുത്തു, ഇത് നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ശരി നിങ്ങൾ ഇസ്ലാം ശരിയാന്ന് വിശ്വസിക്കാന്ന് പറഞ്ഞപ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് മഹാൻ അവർക്ക് ആ വിഷം കുടിക്കുകയും തനിക്കൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന സംഭവം അടക്കം ഒട്ടനവധി മഹാന്മാരുടെ ചരിത്രം ബിസ്മിയുടെ മഹത്വമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ബിസ്മിയുടെ ആത്യന്തികമായ വശങ്ങളിലേക്ക്, ഇതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക്, ആത്മീയമായതിന്റെ വശങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. പാരായണം ചെയ്യേണ്ട സമയത്തൊക്കെ ബിസ്മി ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാൻ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.